നമസ്കാരം. മൻസൂർ വധത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഉന്നത നേതാവിന്റെ കരങ്ങൾ തേടുകയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം. ഒന്നാം പ്രതി ഷംനാസിന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോഴാണ് കൊലയ്ക്ക് മുൻപിലും പിന്നിലുമായി ഉന്നത നേതാവിന്റെ ഫോൺ കോൾ വന്നതിന്റെ തെളിവുകൾ ലഭിച്ചത്. ഷംനാസിന്റേതുൾപ്പെടെ മൊബൈൽ ഫോണുകൾ ഇപ്പോഴും സൈബർ സെല്ലിന്റെ കസ്റ്റഡിയിലാണ്. മറ്റു ചില പ്രതികളുടെയും ഫോണിൽ നിന്നും ഷംനാസിന് വന്ന ഫോൺ കോളിന്റെ സമാനമായ നമ്പറുകൾ ലഭിച്ചിട്ടുണ്ട്. ഇവ കൂടി പരിശോധിച്ച ശേഷം സൈബർ പോലീസിന് നൽകുന്ന റിപ്പോർട്ടിന് കാത്തു നിൽക്കുകയാണ് ക്രൈംബ്രാഞ്ച് സംഘം. ഇതോടെ മൻസൂർ വധക്കേസിൽ ഗൂഢാലോചന നടന്നതിന് ഉന്നത നേതാക്കളടക്കം പ്രതി ചേർക്കപ്പെടുമെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന സൂചന. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടയിലും വോട്ടെടുപ്പ് ദിവസവും CPM പ്രാദേശിക നേതാക്കളെ ആക്രമിച്ചതിന് ബദലായി ഏതെങ്കിലും മുസ്ലിം ലീഗ് പ്രവർത്തകനെ അപായപ്പെടുത്തുകയായിരുന്നു തങ്ങളുടെ ലക്ഷ്യമെന്ന് പിടിയിലായ പ്രതികളിൽ 7 പേരെ ചോദ്യം ചെയ്തതിൽ നിന്നും വ്യക്തമായ വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ കൊലപാതകം തങ്ങളുടെ ലക്ഷ്യമല്ലായിരുന്നെന്നും കൈയും കാലും തല്ലിയൊടുക്കുകയായിരുന്നു പദ്ധതിയെന്നും ഇവർ മൊഴി നൽകിയിട്ടുണ്ട്. എന്നാൽ ഈ മൊഴി ക്രൈംബ്രാഞ്ച് സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. മൻസൂറിന്റെ സഹോദരൻ മുൻസീനെ കൊല്ലാൻ പ്രതികൾ പ്രദേശത്ത് അരമണിക്കൂർ മുമ്പേ സംഘം ചേർന്നിരുന്നുവെന്ന CCTV ദൃശ്യമാണ് ഇതിന് തെളിവായി ക്രൈംബ്രാഞ്ച് ചൂണ്ടിക്കാട്ടുന്നത്. കൊലപാതകത്തിനായി പ്രതികൾ ഗൂഢാലോചന നടത്തിയെന്ന നിഗമനവുമായി തന്നെയാണ് അന്വേഷണ സംഘം മുന്നോട്ട് പോകുന്നത്. മുസ്ലിം ലീഗ് പ്രവർത്തകനെ മർദ്ദിക്കാനാണെങ്കിൽ മാരകായുധങ്ങളും ബോംബും എന്തിന് കൈവശം വച്ചുവെന്ന ചോദ്യത്തിന് പ്രതികൾക്ക് വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നെന്നാണ് അന്വേഷണ സംഘം നൽകുന്ന വിവരം. ആക്രമിക്കാനായി സംഘം ചേർന്ന മുസ്ലിം ലീഗ് പ്രവർത്തകനെ തിരഞ്ഞപ്പോൾ മൻസൂറിന്റെ സഹോദരൻ മുഹ്സിനെയാണ് കിട്ടിയതെന്നും എന്നാൽ കാര്യങ്ങൾ വിചാരിച്ച പോലെ നടന്നില്ലെന്നും പ്രതികൾ നൽകിയ മൊഴിയിൽ പറയുന്നുണ്ട്. സംഭവസ്ഥലത്ത് ആളുകൾ കൂടിയപ്പോൾ വിരട്ടിവിടുന്നതിനായി ഒയോത്ത് വിബിൻ എന്ന പ്രതിയാണ് ബോംബെറിഞ്ഞതെന്നും എന്നാൽ ആവേശത്തിനിടെ കാര്യങ്ങൾ കൈവിട്ട് പോകുകയായിരുന്നു എന്നും പ്രതികൾ നൽകിയ മൊഴിയിലുണ്ട്. കഴിഞ്ഞ ദിവസം പ്രതികളുടെ മൊഴി പ്രകാരം ക്രൈംബ്രാഞ്ച് നടത്തിയ തെരച്ചിലിൽ പ്രതികൾ ഉപയോഗിച്ച ആയുധങ്ങൾ പ്രദേശത്ത് നിന്നും കണ്ടുകിട്ടിയിട്ടുണ്ട്. 3 ഇരുമ്പ് പൈപ്പുകൾ, 1 സ്റ്റീൽ പൈപ്പ്, 3 മരവടികൾ എന്നിവയാണ് പുല്ലൂക്കര മുക്കിലെ പീടിക പ്രദേശത്തു നിന്നും തെളിവെടുപ്പിനിടെ കണ്ടെത്തിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളിൽ 7 പേരെയും ക്രൈംബ്രാഞ്ച് DOSP PV നേതൃത്വത്തിൽ ചോദ്യം ചെയ്തു വരികയാണ്. വോട്ടെടുപ്പ് ദിവസമായ April 6 രാത്രിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെടുന്നത്. മൻസൂർ വധക്കേസിൽ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നത് CPM കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. വോട്ടെടുപ്പ് ദിവസമായ April 6 രാത്രിയാണ് മുസ്ലിം ലീഗ് പ്രവർത്തകൻ മൻസൂർ കൊല്ലപ്പെടുന്നത്. മൻസൂർ വധക്കേസിൽ ഉന്നത നേതാക്കളിലേക്ക് അന്വേഷണം നീങ്ങുന്നത് CPM കേന്ദ്രങ്ങളെ ആശങ്കയിലാക്കിയിട്ടുണ്ട്. ഭരണമാറ്റം ഉണ്ടാവുകയും ആഭ്യന്തര വകുപ്പിൽ പാർട്ടിക്കുള്ള പിടി അയയുകയും ചെയ്താൽ നേതാക്കൾക്കെതിരെ അന്വേഷണം തിരുമോ എന്ന ആശങ്കയിലാണ് പാർട്ടി നേതൃത്വം. വെബ് ഡെസ്ക് തത്വമയി.